വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ചിക്കൻ ലിവർ ഫ്രൈ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ലിവർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ മൂന്നോ രണ്ടോ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ഒരു കിലോ ചിക്കൻ്റെ ലിവറും നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ: കാൽ ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി, ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി. ആദ്യം തന്നെ ഒരു പാനിൽ വെക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു സവാള കട്ട് ചെയ്ത് ഒന്ന് ആഡ് ചെയ്തെടുത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ച സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ച സ്മെൽ മാറിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾക്കൊക്കെ ഒരു പച്ച സ്മെല്ലുണ്ട്, അത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു കിലോ ചിക്കൻ്റെ ലിവർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് മസാലയും ഈ ലിവറും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഞാനവിടെ അങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് നോക്കുന്നത്. ഇപ്പോൾ ലിവറൊക്കെ നല്ലതുപോലെ തന്നെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, ആ ഗ്രേവി എല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇത്രയും ഗ്രേവിയാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനി ഇതൊന്ന് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമുക്ക് ഇളക്കി കൊണ്ടേ ഇരിക്കാം. എന്നിട്ട് അതൊന്നൊന്ന് വറ്റിച്ചിരിക്കണം. ലിവറൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, വെന്ത് ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി എല്ലാം ഞാനിപ്പോൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് വരുന്ന ഒരു രീതിയിലായിട്ടുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ലിവർ ഫ്രൈ തയ്യാറാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വേണം ബെല്ലൈക്കൺ ഓളൊന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലിവർ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നാളെ മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.